മണ്ണാർക്കാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നടക്കുന്ന നെല്ലിപ്പുഴ ഡിഎച്ച്എസ്എസ് വേദിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 18ാം തീയതി തുടങ്ങിയ സ്കൂൾ കലോത്സവം 22ാം തീയതി അവസാനിക്കും. 20ാം തീയതി നടന്ന ശംഖുപുഷ്പം വേദിയിൽ വേദി നമ്പർ 7 ശംഖുപുഷ്പം വേദിയിൽ നിന്നും മാപ്പിളപ്പാട്ടിൽ തുടർച്ചയായി രണ്ടാം തവണയും ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡും നേടിയ നാദിയ നസ്രീൻ നമ്മൾക്കൊപ്പമുണ്ട്. അവരുടെ വിശേഷങ്ങൾ നമുക്കറിയാം. ഇത് നാദിയ നസ്രീൻ. ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ തച്ചാമ്പാറയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3 വർഷമായി തുടർച്ചയായി മാപ്പിളപ്പാട്ടിൽ സ്റ്റേറ്റ് തരത്തിൽ മത്സരിക്കുന്നു. മണ്ണാർക്കാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് വേദികളിൽ സ്ഥിര സാന്നിധ്യമാണ് നാദിയ നസ്രീൻ. സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നത് ഇത് 3ാം തവണയാണ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് വിന്നർ കൂടിയാണ് ഈ കൊച്ചുമിടുക്കി. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിനടുത്ത് ദാറുൽ ഇമാൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമ അബ്ദുൽ സലാമാണ് ഉപ്പ. മാപ്പിളപ്പാട്ട് ഗായകനും പലതവണ സ്കൂൾ ജില്ലാതല വിന്നർ കൂടിയായ ഉപ്പയുടെ ശിക്ഷണത്തിൽ തന്നെയാണ് താനും പാട്ടിന്റെ വഴി തിരഞ്ഞെടുത്തതെന്ന് നാദിയ നസ്രീൻ അഭിമാനത്തോടെ പറയുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഒരുപാട് സന്തോഷം. എന്താ, മുമ്പ് പാട്ട് പഠിക്കുന്ന ആളാണോ? അല്ല, പാട്ടൊന്നും പഠിക്കുന്നൊന്നുമില്ല. പാട്ട് ആരാണ് എന്താ നസ്രിക്ക് പാട്ട് പഠിപ്പിച്ചതല്ലേ? ഉപ്പയാണ് പഠിപ്പിച്ചിരുന്നത് പാട്ട്. ഉപ്പയാണ് ചെറുപ്പം മുതലേ ഉപ്പ പാട്ടിനോട് കമ്പമുള്ള ആളാണോ? ആ, ഉപ്പ പാട്ട് പാടുന്ന ആളാണ്. അപ്പോ അങ്ങനെ എന്നെയും പാട്ട് പഠിപ്പിച്ച് അങ്ങനെ ഞാൻ പാടും. ഇപ്പോ ഈ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ആ, ചെറുതായിട്ടൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇനിയും എന്താ പാട്ടുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശം? അതെ, പാട്ട് എപ്പോഴും കൂടെയുള്ളത് തന്നെയാണ്. ഉപ്പാക്ക് ഈ ഒരു അവസരത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഇങ്ങനെ ഓരോന്നിന് ഫസ്റ്റ് കിട്ടുന്ന തന്നെയാണ് ഉപ്പാക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതുപോലെ വരുന്ന പങ്കെടുക്കുക, അതിൽ നല്ല വിജയം കൈവരിക്കുക. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? DBHSS തച്ചമ്പാറ. അപ്പൊ തച്ചമ്പാറ സ്കൂളിന് ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? എത്ര കുട്ടികളാണ് മാപ്പിളപ്പാട്ട് വേദിയിൽ മത്സരിക്കാനുണ്ടായിരുന്നത്? 17 കുട്ടികളാണ്. അതിൽ എന്താ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞ വലിയൊരു അത്ഭുതമാണ്. സന്തോഷമുണ്ടോ ഈ ഒരു നിമിഷത്തില്? ഒരുപാട് സന്തോഷമുണ്ട്. മാപ്പിളപ്പാട്ട് വേദിയിൽ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ഒരുപാട് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ വരുന്ന തലമുറക്ക്, മാപ്പിളപ്പാട്ട് എന്താ തലമുറക്ക് എന്താ നസ്രീന്റെ എന്താ വാക്കിൽ എന്ത് ആണ് കൊടുക്കാനുള്ളത്? എല്ലാവരും ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. മറ്റുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ കുറവാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ മാപ്പിള കലകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. മറ്റു കുട്ടികൾ പാട്ട് പഠിക്കാൻ വരുമ്പോൾ അത് കണ്ടും കേട്ടും ഉപ്പക്കൊപ്പം ഇരുന്നാണ് താൻ പാട്ട് പഠിക്കാറുള്ളതെന്നും ഉപ്പ തന്നെയാണ് പാട്ടിൽ തൻ്റെ ഗുരുവെന്നും നാദിയ വ്യക്തമാക്കി. തച്ചാമ്പാറ സ്വദേശിനി നാസിലയാണ് നാദിയ നസ്രീന്റെ ഉമ്മ. 7th ഡേ സ്കൂൾ തച്ചാമ്പാറയിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആലിയയും 1 വയസ്സുകാരിയായ ആയിഷ മഹ്വിഷും അടങ്ങുന്നതാണ് നാദിയ നസ്രീന്റെ കുടുംബം. തുടർച്ചയായി ഇതേ സ്കൂളിൽ നിന്നും 2ാം തവണയാണ് നസ്രീന് മാപ്പിളപ്പാട്ടിൽ വീണ്ടും വിന്നറായിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ മത്സരവേദികളിൽ പങ്കെടുക്കാനും വിന്നറാകാനും നസ്രിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.